എനിക്കാണ് ഏറ്റവും നല്ല ആത്മവിശ്വാസം ഉള്ളത്. ഉറപ്പായിട്ടും വലിയൊരു മുന്നേറ്റമായിരിക്കും നടക്കുക. മാത്രമല്ല, ഈ ഒരു ഫലസൂചന അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു സൂചന കൂടിയാണ്. അതുകൊണ്ട് പാലക്കാട് മതേതര സംവിധാനമാണ് നിലവിലുള്ളത്. അത് നിലനിർത്തും, നല്ല ഭൂരിപക്ഷത്തിൽ രാഹുൽ ജയിക്കും. 12,000 മീതെ 15,000 വരെ എത്താൻ എല്ലാ സാധ്യതകളുണ്ട്. ഉറപ്പായിട്ടും നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കും. പാലക്കാടും പ്രതീക്ഷയാണ്. 67% പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ വോട്ടിംഗ് ശതമാനം, പോളിംഗ് ശതമാനം. പക്ഷെ അതെല്ലാം മറച്ചു വെച്ച് ഇന്നലെയും കൂടിയും ഒരു കുപ്രചരണം നടക്കുകയാണ്. എൻ്റെ മാത്തൂരും കണ്ണാടിയും ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. 10.5 പ്രതീക്ഷ ഞങ്ങൾക്ക് പിരായിരിയുണ്ട്. 71% വോട്ട് പോൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് UDFന് അനുകൂലമായിരിക്കും, ഒരു സംശയമില്ല. അതാണ് കോൺഫറൻസ്. VK ശ്രീകണ്ഠൻ്റെതാണ് കോൺഫറൻസ്. ഇതുവരെ കേട്ടതിൽ ഏറ്റവും ഉറച്ച ശബ്ദത്തിൽ പറയുന്ന VK ശ്രീകണ്ഠാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും ഭൂരിപക്ഷത്തെക്കുറിച്ചൊന്നും പറയുന്നില്ലെങ്കിൽ VK ശ്രീകണ്ഠൻ വലിയ കോൺഫിഡൻസിലാണ്. ഞാനതിനെ മുഖവിലിക്കെടുക്കുകയാണ് കേട്ടോ. കാരണം ശ്രീകണ്ഠൻ്റെ ട്രാക്ക് റെക്കോർഡ് ആ തരത്തിലാണ്. എല്ലാവരും തോറ്റുപോകുമെന്ന് പറഞ്ഞ പഴയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്ഭുതകരമായി വിജയിച്ചു വന്നു. 12 ഞാൻ ജയിക്കുമെന്ന് കൃത്യമായ തെരഞ്ഞെടുപ്പിന്റെ ഒരു പോളിംഗ് ശതമാനം രീതി പ്രചാരണ കാലയളവ് കണ്ട് അളന്ന് പറയാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ് VK ശ്രീകണ്ഠൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം മുഖവിലക്കെടുത്ത് തന്നെ പോകേണ്ടതുണ്ട്. മാത്രമല്ല, പാലക്കാട് നഗരസഭയിലെ BJP കോട്ട കൊത്തളങ്ങൾ തകർത്തുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും VK ശ്രീകണ്ഠൻ ജയം എന്നത് കൂടി ഓർക്കണം. ശ്രീകണ്ഠൻ വലിയ കോൺഫിഡൻസിലാണ്. ഒരു UDF ട്രെൻഡാണ് പാലക്കാട്ട് എന്നതാണ് ശ്രീകണ്ഠന്റെ വാക്കുകൾ. അതുകൊണ്ടാണ് 10,000-12,000 വോട്ടിന്റെ ഭൂരിപക്ഷം. സാധാരണ നിലയിൽ 3,000-4,000-5,000 ജയിക്കും എന്ന് പറയുന്ന നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ വോട്ടെണ്ണാൻ പോകുമ്പോൾ വലിയ കോൺഫിഡൻസ് VK ശ്രീകണ്ഠനുണ്ട്. അത് തന്നെയാണോ പാലക്കാട്ട് ജനവിധി എന്നത് അറിയാൻ ഇനി അല്പനേരം മാത്രമേ ഉള്ളൂ. നോക്കണം, BJP കാൻഡിഡേറ്റ് ഉൾപ്പെടെ പറഞ്ഞത് 5 വിജയിക്കും, 10,000 മുകളിൽ വോട്ട് വിജയിക്കുമെന്നായിരുന്നു. പക്ഷേ വോട്ട് എണ്ണിക്കഴിഞ്ഞ് പെട്ടിയിലായി കഴിഞ്ഞപ്പോൾ അത് 5,000 താന്നിട്ടുണ്ട്. 5,000 വോട്ടിന് വിജയിക്കുമെന്നാണ് BJP ജില്ലാ പ്രസിഡന്റ് അടക്കം ഇപ്പോൾ രാവിലെ അല്പം മുമ്പും പറഞ്ഞത്. പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ആശങ്ക അത് കൃത്രിമമായി ഉണ്ടാക്കിയതാണ്, BJP അനുകൂലമായി ഉണ്ടാക്കിയതാണ് തുടങ്ങിയ ഒരുപാട് വിമർശനങ്ങൾ കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ടായിരുന്നു.